നികുതി പിരിവിൽ കേരളം രാജ്യത്ത് മെച്ചപ്പെട്ട നിലയിലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. നടപ്പ് സാമ്പത്തിക വർഷം സംസ്ഥാനം പ്രതീക്ഷിക്കുന്ന നികുതി വരുമാനം 70,000 കോടിയെന്നും ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. എത്ര സാമ്പത്തിക പ്രതിസന്ധി വന്നാലും സാമൂഹിക പെൻഷൻ മുടങ്ങില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി. നികുതി പിരിവിലെ കെടുകാര്യസ്ഥതയാണ് കേരളത്തിന്റെ പ്രതിസന്ധിയെന്ന ആരോപണങ്ങളെ തള്ളുന്നതാണ് ധനമന്ത്രിയുടെ മറുപടി. സാർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനത്തിലുൾപ്പെടെ നല്ല വർധനമുണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ അവലോകനം വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഇത് സംബന്ധിച്ച് പരിശോധിക്കുന്ന ഏജൻസികൾ പറഞ്ഞിട്ടുള്ള ഗ്രോത്ത് 12%ത്തിലധികമാണ്. കോൺസ്റ്റൻ്റ് പ്രൈസ് തുടങ്ങിയ കാര്യങ്ങളൊന്നുണ്ട്. അപ്പോൾ നികുതിയുടെ കാര്യത്തിനകത്തെ വിശദമായ കണക്കുകൾ അടുത്ത ദിവസം ഞാൻ അതിൻ്റെ കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് സഹിതം തരാം. കാരണം ആ സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് വരുന്നേ ഉള്ളൂ. എന്തായാലും നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എക്സ്പെക്റ്റ് ചെയ്ത നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നികുതി ആ നികുതിക്ക് അടുത്തേക്ക് വരുന്ന തരത്തിലേക്ക് നല്ല പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. ഇന്ത്യയിലെ പൊതുവിൽ സംസ്ഥാനങ്ങളുടെ നികുതി മാനേജ്മെൻറ്റിനകത്ത് കേരളവും മെച്ചപ്പെട്ട സ്ഥിതി തന്നെയാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. സർ, എത്ര സാമ്പത്തിക പ്രതിസന്ധി വന്നാലും സാമൂഹ്യ പെൻഷൻ മുടങ്ങില്ലെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഫ്രീബീസാണ്, അത് കൊടുക്കേണ്ടതില്ല, അതൊക്കെ വേസ്റ്റായിട്ടുള്ള ചിലവാണെന്നുള്ള വലിയ വാദം പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറിൻ്റെ സമീപനത്തിൽ തന്നെ അങ്ങനെയുണ്ട്. എന്തായാലും എത്ര ബുദ്ധിമുട്ടിയായാലും ഈ സാധാരണക്കാർക്ക് കൊടുക്കുന്ന ഈ പെൻഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മളത് കൊടുക്കും, അതിനകത്ത് യാതൊരു തർക്കവും വരില്ല എന്നുള്ളത്. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ തഴഞ്ഞെന്നും വസ്തുക്കൾ നിരത്തി ധനമന്ത്രി വ്യക്തമാക്കി. ജി എസ് ടി നടപ്പിലാവുന്ന കാര്യത്തിൽ തന്നെ പറഞ്ഞിരുന്ന അതിനകത്ത് പരിഗണന വന്നിട്ടില്ല. നമ്മുടെ കടപരിധി വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ കിഫ്ബിയുടെയും സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കുന്ന പെൻഷൻ കമ്പനിയുടെയും പേരിൽ എടുത്ത കടം തന്നെ വെട്ടിക്കുറച്ചിട്ട് അത് ആളുകളുടെ അന്നം മുട്ടിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിന് പുനഃപരിശോധന വേണമെന്ന് പറഞ്ഞു, അത് നടന്നിട്ടില്ല. സർ, എൻ ആർ ഐകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്കീം, നമ്മുടെ വന്ദേഭാരത് ട്രെയിൻ പോലെയുള്ള പദ്ധതികൾ, പരമ്പരാഗത തൊഴിൽ മേഖലയിൽ പ്രത്യേക സ്കീം പറഞ്ഞു, അതിന് ഒന്നും തന്നിട്ടില്ല. സാർ, ഇങ്ങനെ ഏത് മേഖലയെടുത്താലും സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മേഖലയെയും പൊതുജീവിതത്തെയും അല്പം സഹായിക്കുന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ ആ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ, എയിംസ് പോലെയുള്ള ഒരു ആശുപത്രി ഇല്ലാത്ത ഒരു മേജർ സംസ്ഥാനം ഇപ്പോൾ കേരളമാണ്. സാർ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.